Hi, hello, good morning. Welcome back to our EVS class. Are you fine? Okay. എന്തായിരുന്നു നമ്മുടെ യൂണിറ്റിന്റെ നെയിം? ബ്ലൂമിങ് ആൻഡ് സ്പ്രൗട്ടിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീഡ് ജെർമിനേഷൻ കണ്ടു അല്ലേ? വിത്ത് മുളച്ചു വരുന്നത് കണ്ടു അല്ലേ? വിച്ച് കംസ് ഫസ്റ്റ്, ദ ലീഫ് ഓർ ദ റൂട്ട്? ആരാണ് ആദ്യം പുറത്തു വന്നത്? ഇലയാണോ അതോ വേരോ? ആരായിരുന്നു? യെസ്, വേര്, റൂട്ടായിരുന്നു ഫസ്റ്റ് പുറത്തു വന്നത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ ഒരു റൂട്ട് ഒരു പ്ലാന്റിനെ ഏതെല്ലാം തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഏതെല്ലാം തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതറിയാൻ ഇന്ന് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. Are you ready? Okay. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യണം. എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ പെപ്പറോമിയ പ്ലാന്റ്. വാട്ട് ഈസ് പെപ്പറോമിയ പ്ലാന്റ്? ഇങ്ങനെ ഒരു പ്ലാന്റ് നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണത്? മഷിത്തണ്ട്. ഇതുപോലെ ഒരു മഷിത്തണ്ട് നമുക്ക് ആവശ്യമാണ്. അതുകൂടാതെ ഗ്ലാസോ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു ബോട്ടിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ മഷി, ഇങ്ക്. മിസ്സിന്റെ കയ്യിലെ ഇവിടെ റെഡ് ഇങ്ക് ആണ്. നിങ്ങൾക്ക് റെഡ് ഇങ്ക് ഇല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ആയാലും മതി. അപ്പൊ നമുക്ക് ഒരു പെപ്പറോമിയ പ്ലാന്റ് വേണം, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബോട്ടില് വേണം, ഇങ്കും വേണം. ഓക്കെ, അപ്പൊ ഇതുപയോഗിച്ച് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. ഇതുപോലെ ഒരു പെപ്പറോമിയ പ്ലാന്റ് വേണം, വേരോടുകൂടെയുള്ള ഒരു പെപ്പറോമിയ പ്ലാന്റ്. ഇനി മഷി, ഗ്ലാസ്. നമുക്ക് ആദ്യം ഈ വേരിലുള്ള മണ്ണെല്ലാം ഒന്ന് കഴുകിക്കളയാം. ഓക്കെ, മിസ് പെപ്പറോമിയ പ്ലാന്റിന്റെ വേര് നന്നായി കഴുകി. ഓക്കെ, ഇനി നമുക്ക് ഈ ഇങ്ക് കുറച്ച് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പൊ ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഇങ്ക് ഒഴിക്കാം. ഇപ്പൊ റെഡ് ഇങ്ക് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഈ വെള്ളം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ പെപ്പറോമിയ പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പൊ ഒരു 10 മിനിറ്റിന് ശേഷം ഇറക്കി വെക്കാം. ഇപ്പൊ നമ്മൾ ഗ്ലാസ്സിൽ റെഡിങ് ആക്കി 10 മിനിറ്റായി. ഇനി നമുക്ക് ഈ പെപ്പറോമിയ പ്ലാന്റ് ഇങ്ങനെ ഈ ഗ്ലാസ്സിലോട്ട് ഇറക്കി വെക്കാം. ഓക്കെ, ഇതുപോലെ ഇറക്കി വെക്കാം. ഇനി നമുക്ക് നന്നായി വെയിൽ കൊള്ളുന്ന തരത്തിൽ ഇതിനെ കൊണ്ടുപോയി വെക്കാം. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ പെപ്പറോമിയ പ്ലാന്റിന് എന്തെല്ലാം മാറ്റം വരുന്നു എന്ന് നമുക്ക് കാണാം. 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പെപ്പറോമിയ പ്ലാന്റ് ഒന്ന് നോക്കൂ, അതിന്റെ റൂട്ട്സിലൊക്കെ റെഡ് കളർ വന്നിട്ടുണ്ട് അല്ലേ, സ്റ്റെമ്മില്. ഇനി ലീവ്സ് ഒക്കെ ഒന്ന് നോക്കൂ, ലീവ്സിന്റെ അടിഭാഗമൊക്കെ നോക്കൂ, റെഡ് കളർ നിങ്ങൾക്ക് കാണുന്നില്ലേ? റൂട്ട്സ് വലിച്ചെടുത്ത വാട്ടർ സ്റ്റെമ്മിലെത്തിച്ച് സ്റ്റെമ്മിലൂടെ ആ പ്ലാന്റിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. ഇങ്ങനെ റൂട്ട്സ് സോയിലിൽ നിന്ന് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും എല്ലാം സ്റ്റെമ്മിലെത്തിക്കുന്നു. സ്റ്റെമ്മ് പ്ലാന്റിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു.
എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ കലക്കിയ റെഡ് ഇങ്ക് വേരിലും പിന്നെ പെപ്രോമിയ പ്ലാന്റിന്റെ സ്റ്റെമ്മിലും ലീഫിലും എല്ലാം ആ റെഡ് ഇങ്ങിന് കളർ വന്നു അല്ലേ ഓക്കേ അപ്പോൾ വേര് വലിച്ചെടുക്കുന്ന വാട്ടർ വേര് സ്റ്റെമ്മിൽ എത്തിക്കുന്നു സ്റ്റെം അത് പ്ലാന്റിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു അത് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായില്ലേ ഓക്കേ പിന്നെ വേര് എങ്ങനെയൊക്കെയാണ് ഒരു പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ വേരാണ് പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലേ ആ ഇങ്ങനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് മൂലം മഴയൊക്കെ പെയ്താല് ആ വെള്ളം വേരിലൂടെ മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നു ഇപ്പോ മരങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് മഴ പെയ്യുന്നത് എങ്കിൽ ആ വെള്ളം അവിടെ ഒന്നും തങ്ങി നിൽക്കാതെ ഒലിച്ചു പോകുന്നു അപ്പോ മഴയിൽ നിന്നൊക്കെയുള്ള വെള്ളം നമ്മൾ മണ്ണിലെത്തുന്നത് നമ്മുടെ പ്ലാന്റിലെ വേരിലൂടെയാണ് അപ്പൊ വേര് ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു അതുപോലെ മണ്ണിലുള്ള ജലവും മിനറൽസ് ധാതുലവണങ്ങളും വളങ്ങളും മണ്ണിലുള്ള എല്ലാതും വേരാണ് വലിച്ചെടുത്ത് പ്ലാന്റിന് നൽകുന്നത് അപ്പൊ ഇതുമൂലമെല്ലാം റൂട്ട്സ് ആരെ ഹെൽപ്പ് ചെയ്യാണ് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യാണ് ഒരു പ്ലാന്റിനെ റൂട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ ആ റൂട്ട് മണ്ണിലുള്ള ജലവും എല്ലാം വലിച്ചെടുത്ത് പ്ലാന്റിന് നൽകുന്നു അതുപോലെ റൂട്ട് മണ്ണിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഴയിലൂടെ എല്ലാം ലഭിക്കുന്ന വാട്ടർ മണ്ണിലെത്തുന്നത് ഈ പ്ലാന്റിന്റെ റൂട്ടിലൂടെയാണ് പ്ലാന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വാട്ടർ ഒലിച്ചു പോകുന്നു അതുപോലെ ഓരോ റൂട്ട് കൊണ്ടും നമുക്ക് എന്തെല്ലാം യൂസസ് ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണ് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ കോമൺ സിത കുറുന്തോട്ടി വെട്ടിവേർ രാമച്ചം ഇതെല്ലാം ഒരു പ്ലാന്റിന്റെ റൂട്ട്സ് ആണ് ഇത് നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നു ദെൻ തേക്ക് വുഡ് റോസ് വുഡ് എന്ന് പറഞ്ഞാൽ ഈട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ റോസ് വുഡ് ഈട്ടി എന്ന് പറയും പിന്നെ കോഫി പ്ലാന്റ് ഇതുകൊണ്ടെല്ലാം ധാരാളം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മള് ചില റൂട്ട്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ ചില റൂട്ട്സ് നമ്മള് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടപ്പിയോക്ക സ്വീറ്റ് പൊട്ടറ്റോ ഇതെല്ലാം എന്താണ് റൂട്ട്സ് ആണ് ഈ റൂട്ട്സ് നമ്മള് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില റൂട്ട്സ് നമ്മള് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചില റൂട്ട്സ് നമ്മള് കരകൗശല വസ്തുക്കളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചില റൂട്ട്സ് നമ്മള് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന് സോയിൽ മണ്ണിന് എല്ലാം ആരെ കൊണ്ട് ഗുണമാണ് റൂട്ട്സിനെ കൊണ്ട് ഗുണമാണ് ഒരു പ്ലാന്റിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് റൂട്ട്സ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഡോണ്ട് യു ഒബ്സർവ് ദി ജെർമിനേഷൻ ഓഫ് ദി പീ സീഡ് പയർ വിത്ത് മുളയ്ക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചല്ലോ വിച്ച് കംസ് ഫസ്റ്റ് ദ ലീഫ് ഓർ ദ റൂട്ട് ഇലയാണോ വേരാണോ ആദ്യം മുളച്ചു വന്നത് ഡു യു നോ വൈ പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ചെടികൾക്ക് വേര് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ഡോണ്ട് യു വാണ്ട് ടു നോ ഹൗ ദ റൂട്ട് സെർവ്സ് ദ പ്ലാന്റ് വേര് സസ്യത്തെ എങ്ങനെ സഹായിക്കുന്നു എന്ന് അറിയണ്ടേ ലെറ്റ് എസ് ട്രൈ എ സിമ്പിൾ എക്സ്പെരിമെന്റ് ഒരു ലഘു പരീക്ഷണം ചെയ്തു നോക്കാം ടേക്ക് ഔട്ട് എ റൂട്ടഡ് പെപ്പറോമിയ പ്ലാന്റ് മഷിത്തണ്ട് ചെടി ഒരു മഷിത്തണ്ട് ചെടി വേരോടെ പിഴുതെടുക്കുക വാഷ് ദ റൂട്ട് ഓഫ് ദ പെപ്പറോമിയ പ്ലാന്റ് ഇൻ വാട്ടർ മഷിത്തണ്ട് ചെടിയുടെ വേരുള്ള ഭാഗം വെള്ളത്തിൽ കഴുകിയെടുക്കുക ഒബ്സർവ് ദ കളർ ഓഫ് ദ സ്റ്റം ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ തണ്ടിന്റെ നിറം നിരീക്ഷിച്ച്
രേഖപ്പെടുത്തുക. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് വെസൽ, ഒരു ചില്ലു പാത്രത്തിൽ വെള്ളമെടുക്കുക. മിക്സ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് റെഡ് ഇങ്ക് ഇൻ ദ വാട്ടർ, അല്പം ചുവന്ന മഷി വെള്ളത്തിൽ കലർത്തുക. ആഫ്റ്റർ 10 മിനിറ്റ്സ് പ്ലേസ് ദ പെപ്പറോമിയ പ്ലാന്റ് ഇൻ ദ ഇങ്ക് വാട്ടർ, 10 മിനിറ്റ് കഴിഞ്ഞ് മഷി വെള്ളത്തിൽ മഷിത്തണ്ട് ചെടി ഇറക്കി വയ്ക്കുക. കീപ് ഇറ്റ് ഇൻ സൺലൈറ്റ് ഫോർ എ വൈൽ, സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കുറച്ചു നേരം വയ്ക്കുക. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ്, എന്ത് മാറ്റമാണ് കാണാൻ കഴിയുന്നത്? ഈസ് ദർ എ കളർ ചേഞ്ച് ഇൻ ദ സ്റ്റെം, തണ്ടിന് നിറം മാറ്റം ഉണ്ടായിട്ടുണ്ടോ? വൈ ഡസ് ദീസ് ഹാപ്പൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഓഫ് ദ എക്സ്പെരിമെന്റ് ഇൻ ദ എൻവയോൺമെന്റ് ഡയറി, പരീക്ഷണ കുറിപ്പ് പരിസര പുസ്തകത്തിൽ എഴുതൂ. അവിടെ ബോക്സിൽ എന്താ പറയുന്നത്? ഡോണ്ട് ഫോർഗെറ്റ് ടു റീപ്ലാന്റ് ദ പെപ്പറോമിയ പ്ലാന്റ് ഇൻ ദ സോയിൽ, മഷിത്തണ്ട് ചെടി തിരികെ മണ്ണിൽ നടാൻ മറക്കല്ലേ. വാട്ട് ദ റൂട്ട് സേസ്, വേര് പറയുന്നത് ശ്രദ്ധിക്കൂ. ഐ കീപ് പ്ലാന്റ്സ് ഫിക്സ്ഡ് ഇൻ ദ സോയിൽ, ചെടികളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഞാനാണ്. ഐ ഹെൽപ് ഇൻ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് റിക്യൂർഡ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദ സോയിൽ, ചെടികൾക്ക് ആവശ്യമായ ജലവും വളവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ ഞാൻ സഹായിക്കുന്നു. മൈ ഹെൽപ്പ് ഈസ് റിക്യൂർഡ് ഫോർ റെയിൻ വാട്ടർ ടു സീപ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഓൾസോ ടു പ്രിവെന്റ് ദ വാഷിംഗ് എവേ ഓഫ് സോയിൽ, മഴവെള്ളം മണ്ണിലേക്കിറങ്ങാനും മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനും എന്റെ സഹായം വേണം. റൂട്ട്സ്, വേരുകൾ. വി യൂസ് ദ റൂട്ട്സ് ഓഫ് മെനി പ്ലാന്റ്സ് ലൈക്ക് ദ കോമൺ സിഡ, കുറുന്തോട്ടി, ആൻഡ് വെറ്റിവർ, രാമച്ചം, ആസ് മെഡിസിൻസ്. കുറുന്തോട്ടി, രാമച്ചം തുടങ്ങി അനേകം ചെടികളുടെ വേരുകൾ നാം ഔഷധത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ദ റൂട്ട്സ് ഓഫ് തേക്ക് വുഡ്, കോഫി പ്ലാന്റ്, ആൻഡ് റോസ് വുഡ്, ഈട്ടി, ആർ യൂസ്ഡ് ടു മേക്ക് ക്യൂറിയസ്. തേക്ക്, കാപ്പി, ഈട്ടി തുടങ്ങിയവയുടെ വേരുകൾ കൊണ്ട് കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നു. ദ റൂട്ട്സ് ഓഫ് ടപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ യൂസ്ഡ് ആസ് ഫുഡ്. കപ്പ, മധുരക്കിഴങ്ങ് തുടങ്ങിയ സസ്യങ്ങളുടെ വേരുകൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെപ്പറോമിയ പ്ലാന്റ് വെച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ. എങ്ങനെയെല്ലാം റൂട്ട്സ് ഒരു പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അതുപോലെ റൂട്ട്സ് സോയിലിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ റൂട്ട്സ് കൊണ്ട് നമുക്കും ധാരാളം ഹെൽപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും കൃത്യമായി എക്സ്പെരിമെന്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളവർക്ക് കൃത്യമായി ചെയ്യാം. ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.